കുറേ നാളായില്ലേ ഹാൻഡ് എംബ്രോയിഡറി ട്യൂട്ടോറിയൽ കണ്ടു തുടങ്ങിയിട്ട്. ഹാൻഡ് എംബ്രോയിഡറി ട്യൂട്ടോറിയൽ മാത്രമല്ല, അല്ലാണ്ട് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് കുറേ നാളായി കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ. ഇന്ന് നമുക്ക് ഒരു ഫാബ്രിക് പെയിന്റിംഗ് കണ്ടു നോക്കാം. കുറേ പേർക്ക് ധാരണയുണ്ട് ഫാബ്രിക് പെയിന്റിംഗ് ഭയങ്കര പാടാ, ഒത്തിരി കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ബ്രഷും പെയിന്റും മാത്രം മതി അത് ചെയ്യാനായിട്ട്. ഒരു നല്ല ഡിസൈൻ നമുക്കൊന്ന് വരച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂറൽ പെയിന്റിങ്ങിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലാണ് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നത്. അല്ലാണ്ട് നോർമൽ പെയിന്റിംഗ് ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വെച്ച് നോക്കുവാണെങ്കിൽ അത് ചെയ്യാൻ കുറച്ചും കൂടെ സമയമെടുക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഫാബ്രിക് പെയിന്റിങ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ചുരിദാറിൽ നല്ലോണം പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. സാരി ആയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇട്ടേക്കുന്ന ഒരു ബ്ലാക്ക് പ്ലെയിൻ ടോപ്പാണ്. അപ്പോൾ അതൊരു റെഡിമെയ്ഡ് ടോപ്പ് ആയിരുന്നു. എൻ്റെ സ്ലീവിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കലംകാരി പ്രിൻ്റുള്ള ഇത് വെച്ചിട്ടുണ്ട് സ്ലീവിൽ. അപ്പം അതൊരു റെഡ് കളർ സ്ലീവ് ആണ് വരുന്നത്, കലംകാരി പ്രിൻ്റാണ് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഷോൾ എപ്പോഴും ഈ ഒരു ഷോളാണ് ഇടുന്നത്. അപ്പം ഈ രണ്ട് സ്ലീവിനും ഷോളിനും മാച്ചിങ് ആയിട്ടൊരു ഡിസൈൻ അല്ലെങ്കിൽ ആ കളർ വെച്ചിട്ട് റെഡ് കളർ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതും ഈ ഇങ്ങനെ നടുക്കെ കൂടെ ഒരു പെയിൻറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലെയിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലെയിൻ കുർത്ത പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിപൊളിയാക്കി എടുക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം എന്നും പറയണവരെ പതിവ് പല്ലവി, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോവാം. ഇപ്പം നമ്മുടെ ചുരിദാറിൽ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ചുരിദാറിൽ ഞാൻ ബോഡ് നെക്കാണ്, ഈ ചുരിദാറിൻ്റെ നെക്ക് ബോർഡ് ആയതുകൊണ്ട് ഞാൻ തൊട്ട് നെക്കിൻ്റെ തൊട്ട് താഴെ തന്നെ ചെയ്യുന്നില്ല, ഒരു 2 ഇഞ്ച് വിട്ടിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞ ഒരു 8 ഇഞ്ച് വിട്ടും ലെങ്ത്ത് താഴത്തോട്ട് ഞാനൊരു 13 ഇഞ്ചുമാണ് ഡിസൈൻ ചെയ്യാൻ പോണത്, ഡിസൈൻ വരയ്ക്കാൻ പോണത്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കാർബൺ പേപ്പർ നമ്മൾ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കാർബൺ പേപ്പറാണ്, ഇതാണ് വൈറ്റ് കാർബൺ പേപ്പർ. ഈ വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം വൈറ്റ് കാർബൺ പേപ്പർ എവിടെ മുതലാണ് നമുക്ക് ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മുതൽ അങ്ങ് വെക്കുക. ഇവിടെ മുതൽ ഇവിടം വരെയാണ് വേണ്ടത്. അപ്പോൾ ഇത് കൃത്യം ഒരു ട്രേസിങ് പേപ്പറിന് ഫുള്ളും വേണ്ടി വരും ആ ഡിസൈൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ മേലിലോട്ട് ഡിസൈൻ വെക്കാം. അപ്പോൾ നമ്മൾ ഡിസൈൻ വെച്ചു. ഇതൊരു സ്മോൾ ഡിസൈനാണ്, ഒരു കുഞ്ഞു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇതുപോലെ ഫുള്ളും ഈ 8 ഇഞ്ച് വിഡ്ത്തിലും താഴത്തോട്ട് 13 ഇഞ്ച് ലെങ്ത്തിലും ഉണ്ടാകും. അപ്പം അതും ആദ്യം തന്നെ ഫുള്ളും വരച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിസൈൻ വരയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ അതാദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പെൻ വെച്ചായാലും കുഴപ്പമില്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. മുറുക്കെ വരച്ചാൽ മതി, വൈറ്റ് ആയിട്ട് നമ്മുടെ ബ്ലാക്ക് തുണിയിൽ വരുന്നത് കാണാം നമുക്ക്. ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വരുമ്പം ആ ഷേപ്പ് കിട്ടത്തുണ്ടാവില്ല. അതുപോലെ നല്ലോണം നോക്കി വരയ്ക്കുക, ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഫുൾ ഡിസൈനും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് ആണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സൈസ് ഏറ്റവും കുറഞ്ഞ ബ്രഷാണ് എടുത്തേക്കുന്നത്, 2 ആണ് സൈസ്. 0 സൈസും ബ്രഷുണ്ട്, അതിലും കുറച്ചും കൂടെ വലുത്, 2 ആണ് സൈസ്. ബ്രഷിൻ്റെ സൈസ് 2 ആണ്. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്താ മെറ്റീരിയൽസിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഇതിപ്പം സ്റ്റാർച്ച് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുർത്തയാണ്, അപ്പോൾ സ്റ്റാർച്ച് എല്ലാം പോയതാണ്, വാഷ് ചെയ്തേക്കുന്നതാണ്, അതുകൊണ്ട് പെയിൻറ്റ് അടിച്ചതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാണ്ട് ചില മെറ്റീരിയലിൽ വാഷ് ചെയ്യാണ്ട് സ്റ്റാർച്ച് കളയാണ്ട് തന്നെ പെയിൻറ്റ് അടിച്ചു എന്ന് വെച്ചാൽ കുഴപ്പങ്ങളൊന്നും പറ്റാറില്ല. പക്ഷേ ചിലപ്പോൾ ചില മെറ്റീരിയലിൽ ഒത്തിരി സ്റ്റാർച്ചുള്ള മെറ്റീരിയലിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ചില കേസസിൽ വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർച്ച് കളഞ്ഞിട്ടേ യൂസ് ചെയ്യാമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയൺ ചെയ്യാൻ നേരത്തെ മറച്ചിട്ടിട്ട് വേണം അയൺ ചെയ്യാൻ, ആ കാര്യവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു റെഡ് പെയിൻറ്റാണ്, ഈ റെഡ് പെയിൻറ്റ് ഈ കർവ്സിൽ ഈ ഇവിടെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ മേളിലത്തെ പോർഷനിലാണ് റെഡ് കളർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഫുൾ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ എല്ലാ ഡിസൈനിൻ്റെയും മേളിലത്തെ ഇത് ഒരു കളർ എടുത്ത് അത് ഫുള്ളും അടിച്ച് തീർക്കുക, എന്നിട്ട് ബ്രഷ് മാറ്റിയിട്ട് അടുത്ത കളറിലോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ എപ്പോഴും ബ്രഷ് കഴുകേണ്ടി വരും. അപ്പോൾ റെഡ് എവിടേക്ക് കൊടുക്കണ്ടേ അതൊക്കെ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ പെയിൻറ്റ്
ടിപ്പിൽ മാത്രം എടുത്തേച്ചാൽ മതി, കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് ടിപ്പിൽ മാത്രം എടുത്തേച്ചാൽ മതി. അപ്പം എന്നിട്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഡിസൈൻ്റെ പുറത്തു പോകാതെ, പുറത്തു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തയ്ക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും, ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പെയിൻറ്റ് ചെയ്യാൻ നേരത്ത്. ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്ര കുഞ്ഞ് ഡിസൈൻ എടുക്കാണ്ട് കുറച്ചും കൂടെ വലിയ ഡിസൈൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ, കൈ വഴക്കത്തിനൊക്കെ ഒരു കുറച്ചും കൂടെ എളുപ്പം വലിയ ഡിസൈൻ എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ റെഡ് കളറ് അടിക്കേണ്ടത് ഈ ഒരു മോട്ടീവിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് റെഡ്, ഇവിടെ മാത്രമാണ് റെഡ് കൊടുക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി വേറെ കളേഴ്സ്. അപ്പം ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ആകെ ഒരെണ്ണം കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്ത ഇതിൻ്റെ ഉള്ളിലോട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകും. അടുത്തത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല, റെഡ് കളറ് ഫുള്ളും അടിക്കുന്നില്ല. നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ നേരത്തെ ഫുള്ളും റെഡ് അടിച്ചിട്ട് മതി ഉള്ളിലോട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകാനായിട്ട്. അടുത്തത് ഞാൻ ഗ്രീനാണ് എടുത്തേക്കുന്നത്. അതൊരു ചാണാപ്പച്ച പുറത്തെ, ലൈറ്റ് ചാണാപ്പച്ച പുറത്തെ ഒരു ഗ്രീനാണ്. അതിൻ്റെ അകത്ത് പേര് എഴുതിയേക്കുന്നത് SAP സാപ്പ് ഗ്രീൻ 21 എന്നാണ് കോഡ് എഴുതിയേക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു എന്താ ചാണാപ്പച്ചയുടെ ഗ്രീനാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം അത് ഈ താഴത്തെ പോർഷനിൽ നമ്മൾ കൊടുക്കുവാണ്. വളരെ കുറച്ച് പെയിൻറ്റ് എടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ ഇതായി ഓവറായിട്ട് പോകും. ഇങ്ങനെയാണ് അതിൻ്റെ താഴത്തെ പോർഷൻ വരുന്ന ഡിസൈൻ്റെ. ഇനി മേളിൽ വേറെ കളറാണ്, അപ്പോൾ അടുത്ത കളറ് നമുക്ക് കൊടുക്കാം. അടുത്ത കളറ് ഒരു ലെമൺ യെല്ലോയാണ്. അപ്പം അത് ഇതിൻ്റെ മേളിൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഗ്രീൻ ഇപ്പം അടിച്ചതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് കൊടുക്കുന്നത്. വളരെ കുറച്ചെടുക്കുക. ഇത് രണ്ട് കളറും കൂടെ മിക്സ് ആവാണ്ട് സൂക്ഷിച്ച് ആ പാട്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന ആ പോർഷനിൽ സൂക്ഷിച്ചടിക്കുക, അല്ലെങ്കിൽ മിക്സപ്പ് ആയി പോകരുത്. അപ്പം നമ്മൾ യെല്ലോ അടിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലിൽ കുറച്ചും കൂടെ ഈ ഒരു പോർഷനിൽ വേറൊരു കളറും കൂടെ, ഓറഞ്ച് കളറും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതോടെ അതും കൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസൈനിൻ്റെ ഒരു മോട്ടീവ് തയ്ച്ചു കഴിയും. അല്ല സോറി, പെയിൻറ്റ് അടിച്ചു കഴിയും. അപ്പം നമ്മൾ ഒരേ പെയിൻറ്റും എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പെയിൻറ്റ് എടുക്കാൻ നേരത്തെ ആ സെയിം ബ്രഷാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രഷ് വെള്ളത്തിൽ ഒന്ന് കഴുകി തുടച്ചിട്ട് വേണം അടുത്ത കളർ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ രണ്ട് കളറും കൂടെ മിക്സപ്പായി പോവേ. അപ്പം ഇതിൻ്റെ പുറത്തേക്കൂടെ മേൽ പോർഷൻ മാത്രം ഒന്ന് ഓറഞ്ച് കൊടുക്കുകയാണ്. ഒരു ഡിസൈൻ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ഈ മോട്ടീവ്സും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ഡിസൈൻസും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം ബാക്ക് സൈഡിലത്തെ തുണിയിൽ പെയിൻറ്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഉള്ളിൽ എന്തെങ്കിലും പേപ്പറോ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിലത്തെ തുണിയിലും കൂടെ കയറി പിടിക്കും, രണ്ടും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇത് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട കറുത്ത ടോപ്പിൻ്റെ ലുക്ക് തന്നെ മാറിയപ്പോൾ ഒരു പുതിയ ലുക്കായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് പ്രിൻറ്റ്സിലുള്ള പ്രിൻറ്റ് പോലത്തെ ഡിസൈനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ ഡിസൈൻ വരയ്ക്കാൻ ഒരു അരമണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ ഒരു ഒന്നര മണിക്കൂർ, മൊത്തത്തിൽ ഒരു രണ്ട് മണിക്കൂർ എടുത്തോളൂ. ഇവിടെ തൊട്ട് ഈ നെക്കിൻ്റെ താഴെ തൊട്ട് ഈ വയറിൻ്റെ അവിടെ വരെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫുൾ ഫ്രണ്ട് പോർഷനിൽ പെയിൻറ്റിംഗ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയിൽ കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ഇതുവരെ എത്രയും വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 1 week എങ്ങാനും എടുക്കും ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തു. നിങ്ങളും അതുവരെ ട്രൈ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് അറിയാം. അതുവരേക്കും ബൈ ബൈ.